2016 ഒക്ടോബർ മാസത്തിൽ മോഹൻലാൽ നായകനായ ഒരു സിനിമ റിലീസ് ചെയ്തു. അന്ന് വരെയുള്ള മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത പുലിമുരുകൻ. മുരുകന്റെ വരവോടെ മോളിവുഡ് ആദ്യമായി 100 കോടി ക്ലബിലേക്ക് തങ്ങളുടെ എൻട്രിയും നടത്തി. എന്നാൽ മലയാള സിനിമയ്ക്ക് 100 കോടി ക്ലബ് എന്ന വാക്ക് വീണ്ടും ഒന്ന് ഉപയോഗിക്കാൻ പിന്നെയും 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു. വീണ്ടും ഒരു മോഹൻലാൽ ചിത്രത്തിലൂടെ അത് സംഭവിച്ചു. ലൂസിഫർ 100 കോടി ക്ലബിലെത്തി. ലൂസിഫറിന് ശേഷം വീണ്ടും ഒരു 100 കോടി ചിത്രം മോളിവുഡിലേക്ക് വരാൻ നാം കാത്തിരിക്കേണ്ടി വന്നത് 4 വർഷമാണ്. 2018 എന്ന സിനിമയിലൂടെയാണ് പിന്നീടത് സംഭവിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ തമിഴ്, തെലുങ്ക് സിനിമകളെല്ലാം രാജ്യമെമ്പാടും പണം വാരിക്കൊണ്ടേയിരുന്നു. എന്തിനേറെ മോളിവുഡിനേക്കാൾ ചെറിയ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്ന കന്നഡ സിനിമകൾ പോലും കോടികൾ വാരി. അപ്പോഴും മലയാളത്തിലാകട്ടെ സിനിമകൾ തുടരെ തുടരെ പരാജയപ്പെടുകയായിരുന്നു. മലയാള സിനിമ എന്നാൽ ഊതിവെറുപ്പിച്ച കുമിള എന്നാണ് തമിഴ് PR വിമർശിച്ചത്. മോളിവുഡ് എന്നാൽ പ്രകൃതി വുഡെന്നും പെട്ടിക്കട വുഡെന്നും കളിയാക്കിയവരും ചുരുക്കമല്ല. എന്നാൽ അതൊക്കെ ഇന്ന് പഴങ്കഥകളായി. മലയാളത്തിന്റെ ആദ്യ 100 കോടി സിനിമയിൽ നിന്ന് 3-ാമത്തെ 100 കോടി സിനിമയിലേക്കുള്ള ദൂരം 6 വർഷമായിരുന്നുവെങ്കിൽ പിന്നീട് വന്ന 400 കോടി സിനിമകൾ ഇറങ്ങിയത് വെറും 2 മാസത്തിനുള്ളിലാണ്. അതായത് 2024 ഫെബ്രുവരിയിലും ഏപ്രിലിനുമിടയിൽ മലയാളത്തിൽ പിറന്നത് 400 കോടി ചിത്രങ്ങളാണ്. ഈ നേട്ടം കേരളത്തിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നും മാത്രമല്ല തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ മലയാള സിനിമ കോടികൾ വാരിയ വർഷമാണിത്. മോളിവുഡിന്റെ ഈ വർഷത്തെ ആദ്യ 100 കോടി ചിത്രമാണ് പ്രേമലു. വലിയ താരനിര ഒന്നുമില്ലാതെ ഒരു സംഘം പിള്ളേരെ പ്രധാന കഥാപാത്രമാക്കി സിനിമ ആന്ധ്രയിലും തെലുങ്കാനയിലുമായി 15 കോടിക്ക് മുകളിലാണ് നേടിയത്. തമിഴ്നാട്ടിലും സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരുന്നു. ആഗോളതലത്തിൽ നമ്മുടെ പിള്ളേര് ഒരു മിനി കൂപ്പറും ഓടിച്ച് നേടിയത് 136 കോടിയിലധികം രൂപയാണ്. ഇനി മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വരാം. മഞ്ഞുമലിൽ നിന്ന് കുറച്ച് കൂട്ടുകാർ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയപ്പോൾ മോളിവുഡിന് ലഭിച്ചത് ഒരു ഇൻഡസ്ട്രി ഹിറ്റും 200 കോടി ക്ലബിലേക്കുള്ള എൻട്രിയുമാണ്. ഈ കളക്ഷനിൽ വലിയൊരു പങ്ക് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അന്നുവരെ ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 3 കോടിയിൽ താഴെ മാത്രമാണ് നേടിയിരുന്നതെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് 24 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. നിലവിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ വർഷം ഏറ്റവും അധികം പണം നേടിയ സിനിമയുമാണ് മഞ്ഞുമൽ ബോയ്സ്. സിനിമയ്ക്കെതിരെ എഴുത്തുകാരൻ ജയമോഹൻ പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെ മലയാളികളെക്കാൾ തമിഴ് ജനതയാണ് പ്രതികരിച്ചത് എന്നത് മാത്രം മതി സിനിമയ്ക്ക് അവിടെ ലഭിച്ച സ്വീകാര്യത എന്തെന്ന് മനസ്സിലാക്കാൻ. കർണാടകയിലും സ്ഥിതി മറ്റൊന്നല്ല. സിനിമ അവിടെയും 10 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. അങ്ങനെ സുഷിൻ ശ്യാം പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ എല്ലാ സീനും മാറ്റി മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ 235 കോടിക്ക് മുകളിൽ നേടി. മാർച്ച് മാസത്തിൽ ഈ വർഷത്തെ 3-ാമത്തെ 100 കോടി ചിത്രവും പിറന്നു. ബ്ലെസി പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ആടുജീവിതം. നജീബ് എന്ന മനുഷ്യൻ മരുഭൂമിയിൽ നടത്തിയ അതിജീവനത്തെ സ്ക്രീനിൽ പകർത്താൻ ബ്ലെസിയും പൃഥ്വിരാജും സ്വയം മറന്ന് പ്രയത്നിച്ചപ്പോൾ രാജ്യമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. 25 ദിവസം കൊണ്ട് സിനിമ 150 കോടിക്ക് മുകളിൽ നേടി. എടാ മോനെ, കഴിഞ്ഞിട്ടില്ല. ജിതു മാധവൻ എന്ന സംവിധായകൻ ഫഹദിനെ തിയേറ്ററുകളിലേക്ക് അഴിച്ചുവിട്ടതോടെ ഈ വർഷത്തെ 4-ാമത്തെ 100 കോടി ചിത്രവും പിറന്നു. രംഗയും പിള്ളേരും ചേർന്ന് ആവേശത്തോടാവേശം തീർത്തപ്പോൾ ഓരോ ദിവസവും ബോക്സ് ഓഫീസിലേക്ക് വീണത് 3 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആവേശം റിലീസ് ചെയ്തതിന്റെ 12-ാം ദിവസം 100 കോടി ക്ലബിൽ ഇടം നേടി. പിക്ചർ അഭി ബാക്കി ഹേ ബൈ എന്ന് പറയാൻ കഴിയുന്ന സിനിമകളാണ് ഇനി റിലീസിനൊരുങ്ങുന്നത്. എന്റർടൈനർ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ തിരിച്ചുവരവ് അറിയിച്ചു കഴിഞ്ഞു. ഇനി ബോക്സ് ഓഫീസിന്റെ തോഴന്റെ പുതിയ അവതാരത്തിന്റെ സമയമാണ്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ 1 May റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു 100 കോടി ചിത്രം തന്നെ സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ക്ലാസ് ചിത്രം 100 കോടി ക്ലബിലെത്തിച്ച പൃഥ്വിരാജ് ഗുരുവായൂർ അമ്പല നടയിലേക്ക് ചിരിപ്പിക്കാൻ വരുന്നുണ്ട്. ഒപ്പം ബേസിൽ ജോസഫുമുണ്ട്. ഈ കോംബോ ആദ്യമായി, അതും ജയ ജയ ഹേ ഒരുക്കിയ ബിപിൻ ദാസിനായി ഒന്നിക്കുമ്പോൾ ഒരു വമ്പൻ വിജയം തന്നെ പ്രതീക്ഷിക്കണമല്ലോ. ടൊവിനോയെ നായകനാക്കി ജീൻ പോൾ ലാൽ ഒരുക്കുന്ന നടികരും 3 May തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ഈ കൂട്ടുകെട്ടിൽ നിന്ന് തല്ലുമാല പോലൊരു കളർഫുൾ എന്റർടൈനർ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അത് സംഭവിച്ചാൽ നടികരും കോടികൾ വാരും. ഈ യൂത്തോളങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സീനിയേഴ്സിന്റെ ഗെയിമാണ് വരാൻ പോകുന്നത്. മലയാളത്തിലെ ആദ്യ 100 കോടി പടത്തിന്റെ സംവിധായകൻ വൈശാഖിനൊപ്പം മമ്മൂട്ടി ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ. ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ, മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയും വിയറ്റ്നാം ഫൈറ്റേഴ്സും എല്ലാമായി വമ്പൻ സെറ്റപ്പിലാണ് പടം ഒരുങ്ങുന്നതും. ഇതെല്ലാം ചേർന്ന് ടർബോ ഒരു കിടിലൻ ആക്ഷൻ കോമഡി ചിത്രമായാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, തിയേറ്റർ കുലുങ്ങും, കോടികൾ വാരും. മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്നു എന്നതിനാൽ തന്നെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമ 1 May റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളുണ്ട്.
സംവിധായകൻ മോഹൻലാൽ ആയതിനാൽ തന്നെ പടത്തിന് വലിയ ഹൈപ്പുണ്ട്. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ ബോക്സ് ഓഫീസിന് എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ബറോസിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകുന്നത് നിജം. മലയാള സിനിമകൾ തിയേറ്ററുകളിൽ വിജയിക്കാത്ത ഊതിവേർപ്പിച്ച കുമ്പളകളാണെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടികൾ ഇങ്ങനെ 100 കോടി ക്ലബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര തുടർന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ 1500 കോടിയെങ്കിലും മോളിവുഡിന്റെ അക്കൗണ്ടിലേക്ക് വീഴുമെന്ന് ഉറപ്പിക്കാം.